അപ്പോൾ പുതിയ വാർത്ത വന്നിട്ടുണ്ടേ എന്താന്ന് വെച്ചാല് രാഹുൽ ഗാന്ധി ഈ പ്രാവശ്യവും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് ഖൻവദ് ഈ വമ്പൻ സൂചന നൽകിയത് കേട്ടോ ആ ഒരു കേരളമെങ്കിലും ഉള്ളത് ഭാഗ്യമായി അല്ലെങ്കിൽ എന്തു ചെയ്യും ആകെ പോയനെ ഏതായാലും ഉത്തരേന്ത്യയിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ആലോചിക്കുകയേ വേണ്ട കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജയിക്കില്ലെന്ന് കണ്ട് നാണം കെടാതിരിക്കാനാണല്ലോ വയനാട്ടിലേക്ക് കെട്ടിയെടുത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കാലാകാലങ്ങളായി അപ്പനപ്പൂപ്പന്മാരായി കൊണ്ട് നടന്ന ഒരു ഷുവോർ മണ്ഡലമാണ് രാഹുൽ ഗാന്ധി കളഞ്ഞു കുളിച്ചത് അമേഠിയിൽ അരലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് തോറ്റമ്പിയത് അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ എന്നാണ് രാഹുൽജിയുടെ ഒരു ഇത് ധൈര്യമുണ്ടെങ്കിൽ തന്നോട് മുട്ടാൻ സ്മൃതി ഇറാനി പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു കഴിഞ്ഞു അതൊന്നും യുവരാജാവ് കേട്ട ഭാവമില്ല ഉത്തർപ്രദേശ് കോൺഗ്രസും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവർക്കതൊക്കെ പറയാം ഒരു പ്രാവശ്യം കൂടി തോറ്റാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് രാഹുലിന് നന്നായിട്ട് അറിയാം അല്ല ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് കേരളത്തിൽ വന്ന് മത്സരിച്ചത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയം ഓർമ്മയില്ലേ കോൺഗ്രസിൽ ഒടുങ്ങാത്ത ഗ്രൂപ്പ് പോലും കൂടെയുള്ളവർ തന്നെ കാലു എന്ന അവസ്ഥയുമായിരുന്നു നേരെ ചൊവ്വ മത്സരിച്ചാൽ ഒരു സീറ്റ് പോലും കിട്ടില്ല അപ്പ പൊട്ടിയ ലഡുവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ മത്സരിപ്പിക്കാം കൂടെ ബാക്കിയുള്ളവർക്കും എങ്ങനെയെങ്കിലും കടന്നുകൂടാം അതാണ് അല്ലാതെ രാഹുലിനോടുള്ള പ്രത്യേക സ്നേഹമൊന്നുമല്ല നേതാവിനെ ജയിപ്പിക്കാനുള്ള അണികളുടെ കൂതുമല്ല ആ അതിബുദ്ധിയുടെ ബലമാണ് ഉത്തരേന്ത്യയിൽ നിന്നും കോൺഗ്രസിനെ തൂത്തുറിഞ്ഞത് ഇനി ഇവിടെ വന്നിട്ട് പണി അവിടെയും ഇവിടെയും ഫുഡ് അടിക്കുകയല്ലാതെ എന്തെങ്കിലും ചെയ്തതായിട്ട് ആർക്കെങ്കിലും അറിയാമോ അതാണല്ലോ മെയിൻ പരിപാടി കേരളത്തിന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ മഹാൻ ലോക്സഭയിൽ വാതുറന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാവാൻ ഇടയില്ല അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു ഇപ്പോഴും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല ഗ്രൂപ്പ് ബോറിനും തമ്മിൽ തല്ലിനും പുറമെ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ കാർഡ് നിർമ്മാണം കൂടിയായപ്പോൾ കുശാലായി അപ്പോഴാണ് രാഹുലിനെ തുതുപ്പ് ചീത്താക്കുന്ന ആ പഴയ തന്ത്രം കോൺഗ്രസ് വീണ്ടും പൊടിതട്ടി പുറത്തെടുക്കാൻ നോക്കുന്നത് പഴയ വീഞ്ഞ് പുതിയ ഗുപ്പിയിൽ ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ത്യയാകെ ഇളക്കി മറിച്ചു എന്നും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ തരംഗമാണെന്നും ഒക്കെ വണ്ടള്ളായിരുന്നല്ലോ ആ സ്ഥിതിക്ക് സ്മൃതിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ആ തന്നെ മത്സരിക്കുന്നതാണ് അതിൻ്റെ ഒരു അന്തസ്സ്